നമസ്തേ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ MBBS BDS അലോട്ട്മെൻറ്റ് മൂന്നാം ഘട്ടം ഷെഡ്യൂൾ റിവൈസ് ചെയ്തിരിക്കുന്നു. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഗവൺമെൻറ് മേഖലയിലെയും ഡീംഡ് മേഖലയിലെയും MBBSൻ്റെയും BDSൻ്റെയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ BSc നഴ്സിംഗിൻ്റെയും പ്രവേശനത്തിൻ്റെ മൂന്നാം റൗണ്ടാണ് പുതിയ ഷെഡ്യൂളിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പുതിയ സമയക്രമം അനുസരിച്ച് 11 രാവിലെ 9 മണിവരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ലോക്കിങ്ങിനുമുള്ള അവസരം. 12 അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയും തുടർന്ന് 14 മുതൽ കോളേജുകളിൽ പ്രവേശന നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. വിശദമായ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ബീഹാർ പോലെയുള്ള പല സ്റ്റേറ്റ് കൗൺസിലുകളും അവരുടെ റൗണ്ടുകൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ വഴി റൗണ്ട് 1 or 2 എടുത്ത MBBS BDS സീറ്റുകൾ റിസൈൻ ചെയ്യാനുള്ള അവസരം 10 വൈകുന്നേരം വരെ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ അനുവദിക്കുകയില്ലാത്തതിനാൽ റൗണ്ട് 1 എടുത്ത സീറ്റോ അല്ലെങ്കിൽ റൗണ്ട് 2 പുതിയതായിട്ട് എടുത്ത സീറ്റോ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള അവസരമാണ് 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷനും അതുപോലെ തന്നെ പേയ്മെൻറ്റിനുമുള്ള ഫെസിലിറ്റി 8 ഉച്ചയ്ക്ക് തന്നെ അവസാനിച്ചിരുന്നു. ചോയ്സ് ഫില്ലിംഗ് മാത്രമാണ് 11 രാവിലെ 9 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 11 രാത്രി വരെ ഇല്ല. 11 9 കൊണ്ട് ചോയ്സ് ഫില്ലിങ് തീരും. അതിൻ്റെ ലോക്കിംഗ് ഫെസിലിറ്റി ഓൾറെഡി ഓട്ടോമാറ്റിക് ലോക്കിംഗ് ആണെന്ന് നമുക്കറിയാം. ഇനി ഇൻഡിവിജ്വലായിട്ട് ലോക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുള്ളവർക്ക് 10 അതായത് നാളെ രാത്രി 9 to 11 9 വരെ നാളെ രാത്രി 9 മുതൽ 11 രാവിലെ 9 വരെ അവർ റൗണ്ട് 3 ഫില്ല് ചെയ്ത ചോയ്സുകൾ ലോക്ക് ചെയ്യാനും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനുമുള്ള അവസരമുണ്ടായിരിക്കും. 12 റൗണ്ട് 3 അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 11 ഈവനിങ്ങിനൊക്കെ ചിലപ്പോൾ പ്രൊവിഷണലായിട്ട് ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും 12 വൈകുന്നേരത്തോടുകൂടി അലോട്ട്മെൻറ്റ് മെമ്മോയായിട്ട് ഓരോ കുട്ടികളുടെയും പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. 14 മുതൽ 19 വരെയാണ് പുതിയ അലോട്ട്മെൻറ്റ് അനുസരിച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം. രണ്ടാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യയിൽ ഒരു MBBSനോ BDSനോ അലോട്ട്മെൻറ്റ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ പുതിയ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടു. ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് പുതിയ 3 കിട്ടിയ കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19 എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ച് ജോയിൻ ചെയ്യേണ്ടതാണ്. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി, നമ്മൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയാണ്. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ പുതിയ സീറ്റൊന്നും കിട്ടിയില്ല എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് തന്നെ നിലനിൽക്കുന്നതാണ്. ആ കോളേജുകളിലെ ക്ലാസ്സുകൾ 14 ആരംഭിക്കുകയും അവിടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യാം. മൂന്നാം ഘട്ടത്തിന് ശേഷം ഒഴിവ് വരുന്ന വേക്കൻസിയിലേക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിന് വേണ്ടിയിട്ട് ഇതുവരെയും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാത്തവർക്ക് പുതിയ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ട് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെട്ടവർക്ക് രജിസ്ട്രേഷൻ ഫീമെൻ്റ് അടയ്ക്കാനുമൊക്കെയുള്ള പേയ്മെൻ്റ് അടയ്ക്കാനുമൊക്കെയുള്ള അവസരം 22 25 വരെയാണ്. 23 to 26 വരെ ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരമാണ് സ്ട്രേ വേക്കൻസി. ഇതുവരെയും യാതൊരുവിധ അലോട്ട്മെൻറ്റുകളും കിട്ടാത്തവർക്കും ഓൾ ഇന്ത്യ തലത്തിൽ 3rd അലോട്ട് ചെയ്യപ്പെടാത്തവർക്കും 3rd അലോട്ട് ചെയ്യപ്പെട്ടവരെ പരിഗണിക്കുകയില്ല. എന്നാൽ 1 or 2 അലോട്ട് ചെയ്തിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു സീറ്റും അഡ്മിഷൻ എടുത്തു നിൽക്കാതിരിക്കുകയും 3 അലോട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. 23rd 26rd വരെ ചോയ്സ് ഫില്ല് ചെയ്യാം. അതിൽ എല്ലാ ഓൾ ഇന്ത്യയും രജിസ്റ്റർ ചെയ്തിരുന്നു, പേയ്മെൻറ്റൊക്കെ അടച്ചിരുന്നതാണ്. പക്ഷേ ഓപ്ഷൻ കൊടുത്തിട്ട് കിട്ടിയില്ല എന്നുള്ളവർക്ക് പുതിയതായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കണ്ട, ചോയ്സ് ഫില്ല് ചെയ്താൽ മാത്രം മതി. എന്നാൽ 1st or 2nd നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരുന്നു, ഫീസ് നഷ്ടപ്പെട്ടു, നമ്മൾ പോകാത്തവരാണെങ്കിൽ പുതിയതായിട്ട് ഫീസ് അടച്ച് നമുക്ക് 23 to 26 വരെ ചോയ്സ് ഫില്ല് ചെയ്യുകയും നീറ്റ് 2024 ഏറ്റവും അവസാന ഘട്ടത്തിൻ്റെ റിസൾട്ട് 29 പ്രഖ്യാപിക്കുകയും 5 കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഇതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷനും താമസിയാതെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ MBBSനോ BDSനോ നിൽക്കുകയും
ഓൾ ഇന്ത്യ തലത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്താൽ കേരളത്തിൽ നിന്ന് ആലോചിച്ചിട്ട് മാറണോ വേണ്ടോ എന്നുള്ള ആലോചിച്ചിട്ട് ടി സി മേടിച്ച് വേണമെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ 14-ാം തീയതി മുതൽ കോളേജുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് ടി സി മേടിച്ച് കേരള അലോട്ട്മെൻറ്റ് വഴി ലഭിച്ച സീറ്റ് നമ്മൾ നഷ്ടപ്പെടുത്തി ടി സി മേടിച്ച് ഓൾ ഇന്ത്യ തലത്തിലോട്ട് മാറിയാൽ പിന്നെ കേരളത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പ്രവേശന നടപടികളിൽ പങ്കെടുപ്പിക്കുകയില്ല, കേരളത്തിൻ്റെ തന്നെ എക്സ്ട്രാ വേക്കൻസിയിൽ നമുക്ക് സാന്നിധ്യമുണ്ടായിരിക്കുകയില്ല. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാം ഘട്ടത്തിൽ സീറ്റ് കിട്ടിയവർ അതിനേക്കാളും ഏറ്റവും താല്പര്യമുള്ള സീറ്റുകൾ മാത്രമേ മൂന്നാം ഘട്ടത്തിൽ വെക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെയും ഒരു സീറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിലെങ്കിലും പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെയും സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ മാക്സിമം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാനുള്ള സാധ്യത ഈ മൂന്നാം ഘട്ടത്തിലാണ്. മാക്സിമം ചോയ്സുകൾ ഫില്ല് ചെയ്യുക. അതല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾ വെക്കുന്നുള്ളെങ്കിൽ, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ, നിങ്ങളെ ഇതുവരെയും ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. MCC.NIC.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ റിവൈസ്ഡ് ഷെഡ്യൂൾ നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക. മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ 14-ാം തീയതി തന്നെ കോളേജുകളിലെത്തി ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും പൈസയും ഒക്കെ മേടിച്ച് എത്രയും നേരത്തെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യുക. ഈ വർഷത്തെ അക്കാഡമിക് ഇയർ ഒക്ടോബർ 14-ാം തീയതി തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിവതും ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്താതെ പുതിയ കോളേജുകൾ ജോയിൻ ചെയ്യുക. കോളേജ് മാറ്റമൊന്നും ലഭിക്കാത്തവർ 14-ാം തീയതി രാവിലെ തന്നെ കോളേജുകൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അധ്യയന വർഷം ആരംഭിക്കുക. എല്ലാവിധ ആശംസകളുമായി ബ്രില്ലിയൻ ടീം നിങ്ങളോടൊപ്പം ചേരുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.